എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയാൻ പോകുന്ന ശങ്കരനാരായണ കവചം നിങ്ങൾ മനസ്സറിഞ്ഞ് ജപിച്ചാൽ നിങ്ങൾക്ക് ജാതകപരമായിട്ടോ അല്ലാതെയോ എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അത് മാറിപ്പോകുന്നതാണ്. ആ വാസ്തവത്തിൽ ഇത് ജപിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അങ്ങനൊരു സാഹചര്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുകയാണ് കൂടുതൽ ശരി. അതുകൊണ്ടാണ് ഇതിനെ കവചം എന്ന് വിളിക്കാൻ കാരണം. അതായത് ഭൗതിക ലോകത്തിൽ നമ്മൾ ഏർപ്പെടുന്ന സകല വിഷയങ്ങളിലും നമ്മളെ പൊതിഞ്ഞു കാത്തു സംരക്ഷിക്കുന്ന, അതായത് ഒരു പ്രൊട്ടക്ഷൻ ലെയർ എന്ന പോലെ പൊതിഞ്ഞു കാത്തു സൂക്ഷിക്കുന്ന ഒരു കവചം നമുക്ക് ചുറ്റും രൂപപ്പെടുന്നതാണ്. ഇത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്? അതിനൊരു ഉദാഹരണം പറയാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഈ ശങ്കരനാരായണ കവചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. ഇതൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു ദുർഘട പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തു കൊണ്ടുപോയി എന്ന ആ രീതിയിൽ രക്ഷപ്പെടുന്നതാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്ക് വീട്ടിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ നിങ്ങൾ ഏർപ്പെടുന്ന ജോലിയിൽ ആകസ്മികമായിട്ട് ഒരപകടമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരപകടം അവിടെ പതിയിരിക്കുന്നുണ്ടെങ്കിൽ, ആ ആക്സിഡൻറ്റ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കടന്നു പോകുന്നതാണ്. അതിനെയാണ് നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അതായത് ഒരു ഓറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ളവർ അവരുടെ കാര്യസാധ്യത്തിനായി നിങ്ങളെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്താൻ ഒരു ട്രാപ്പ് ഒരുക്കുകയാണെങ്കിൽ നിങ്ങളതിൽ വീഴില്ല എന്ന് മാത്രമല്ല, അത് നേരെ തിരിച്ച് അവർക്കൊരു തിരിച്ചടിയാവുകയും ചെയ്യുന്നതാണ്. അതാണ് ഈ കവചത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് എതിരെ നിൽക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ 100% ഉറപ്പ് പറയുന്നു, അവർക്ക് നോ എന്നൊരു വാക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ഈ കവചത്തിൻ്റെ വശ്യത അവരെ കൊണ്ട് നിങ്ങൾക്ക് ആ സഹായം ചെയ്യുന്നതിന് അവരെ നിർബന്ധിതരാക്കുന്നതാണ്. ഇതേക്കുറിച്ച് വിശദമായി പിന്നാലെ പറയുന്നതാണ്. കാരണം അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ ശേഷം പറയേണ്ട വിഷയമാണ്, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ ആദ്യം നമുക്ക് ഈ ശങ്കരനാരായണ കവചം നമ്മുടെ വീട്ടിൽ തീർക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ആരാണ് ഈ ശങ്കരനാരായണന്മാർ എന്നറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം, എന്നാലും അതിൻ്റെ ഒരു അനുഭൂതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം പറഞ്ഞു മനസ്സിലാക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സങ്കരരൂപമായ ഈശ്വര സങ്കല്പമാണ് ശങ്കരനാരായണന്മാർ അഥവാ ഹരിഹരൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. കർണാടകത്തിലും തമിഴ്നാടും മാത്രമല്ല, നമ്മുടെ ഇവിടെ കേരളത്തിലും ശങ്കരനാരായണ ക്ഷേത്രങ്ങളുണ്ട്. തോട്ടക്കാട് ശങ്കരനാരായണ ക്ഷേത്രം, ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രം, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ശങ്കരനാരായണ പ്രാർത്ഥനയിലൂടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചിന്തയോടുകൂടി വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശങ്കരനാരായണ കവചം സൃഷ്ടിക്കേണ്ടത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ അവരുടെ സ്വയം കവചം തീർക്കാവുന്നതാണ്. എന്നാൽ ആരാണോ നിഷ്ഠയോടുകൂടി ചെയ്യുന്നത്, അവരിലായിരിക്കും ഇത് സമ്പൂർണ്ണമായ അളവിൽ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഇത് കൃത്യനിഷ്ഠയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ആ കുടുംബത്തിലുള്ളവർക്കും ആ ഗൃഹത്തിന് തന്നെയും ഇതൊരു കവചമായിട്ട് മാറുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് ഈ കവചം സൃഷ്ടിക്കുന്നത് എന്നൊന്ന് പറയാം. ഇതിനുപയോഗിക്കുന്നത് 2 മന്ത്രങ്ങളാണ്. 1 അഷ്ടാക്ഷര മന്ത്രം, 2 പഞ്ചാക്ഷര മന്ത്രം. ഇതൊരു മാസത്തിൽ 24 ദിവസം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതിന് കഴിയാത്തവർ 8 ദിവസം ജപിച്ചാൽ മതി. എന്നാൽ കുറച്ചുകൂടി ക്ഷമയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 16 ദിവസം ജപിക്കാവുന്നതാണ്. എന്നാൽ അതിൽ കൂടുതൽ ക്ഷമയുള്ളവരാണെങ്കിൽ 24 ദിവസം ജപിക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സ്വസ്ഥമായും സമാധാനമായും സന്തോഷമായും ഇരുന്ന് ഇതിൽ എത്ര ദിവസമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്, 8 ഗുണിതങ്ങളായ അത്രയും ദിവസം മാത്രം തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ വളരെ അതീവ രഹസ്യമായിട്ടുള്ളൊരു തത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എത്ര വലിയ പരാജയത്തിൽ നിന്നും ഈശ്വരപാതയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു അക്ഷയ രഹസ്യം തന്നെയാണിത്. അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ശാരീരിക മാനസിക ദിനചര്യകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ദിവസം അത് ഈ 8, 16, 24 നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായിട്ട് ഇവിടെ 8 ദിവസമാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നത് എന്ന് വയ്ക്കുക. ആ 8 ദിവസവും നിങ്ങൾക്ക് മാനസിക ശാരീരിക നോയമ്പ് ആവശ്യമാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ചെയ്യാനാണെങ്കിൽ ദയവായി ഇത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതിനാൽ 1 മാസത്തിൽ വെറും 8 ദിവസം മാത്രം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മതിയാകും. സഹനശക്തി ഉള്ളവർ മാത്രം ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ ദിവസം നോക്കിയാൽ മതി. ഇനി അടുത്തത് കവചം തീർക്കേണ്ടത് എങ്ങനെയാണെന്നാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാൻ പോകുന്നത്. 1. നിലവിളക്കിന് മുന്നിലിരുന്ന് മാത്രമേ ഇത് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുകയുള്ളൂ. 2. നിലവിളക്കിൽ 1 തിരി മാത്രമാണ് ഇടുന്നതെങ്കിൽ അത് കിഴക്കോട്ട് ദർശനമായി ഇടുക. 2 തിരിയാണ് ഇടുന്നതെങ്കിൽ 1 കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറോട്ടും ദർശനമായി ഇടുക. ഇനി 5 തിരിയാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഭദ്രദീപം തെളിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആദ്യത്തെ തിരി കിഴക്കോട്ടിടുക. അതിനുശേഷം ക്ലോക്ക് വൈസിൽ, അതായത് ഘടികാര ചംക്രമണ ദിശയിൽ മറ്റ് 4 തിരികളും ഉണ്ടാവുന്നതാണ്. എന്നിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ്. ആകെ ജപിക്കേണ്ടത് 2 മൂലമന്ത്രം മാത്രം. ആദ്യം അഷ്ടാക്ഷരിയാണ് ജപിക്കുന്നതെങ്കിൽ പിന്നെ പഞ്ചാക്ഷരി, പിന്നെ അഷ്ടാക്ഷരി, തുടർന്ന് പഞ്ചാക്ഷരി, അങ്ങനെ വേണം ജപിക്കുവാൻ. ഞാനിവിടെ ഈ ജപിക്കുന്നത് പോലെ, ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഇങ്ങനെ നിർത്തി നിർത്തി ജപിക്കണം. എന്നാൽ 2 മൂലമന്ത്രങ്ങളുടെയും ഇടയിൽ ഗ്യാപ്പ് വരാനും പാടില്ല. അതായത് തുടങ്ങിയാൽ 10 മിനിറ്റ് തീരുന്നത് വരെ ഇടതടവില്ലാതെ ഒന്നിനു പിറകെ ഒന്നായി ജപിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ക്രമമായി ജപിച്ചു വരുമ്പോൾ ആദ്യം ഓം എന്ന ഓംകാരം, തുടർന്ന് അഷ്ടാക്ഷരി, തുടർന്ന് ഓം എന്ന ഓംകാരം, തുടർന്ന് പഞ്ചാക്ഷരി, ഇങ്ങനെ പോകുന്നു. ക്രമേണ ഓരോ മന്ത്രത്തിൻ്റെയും മധ്യത്തിൽ ഓംകാരം നിറയുന്നു, അതായത് സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോലെ. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ജപിക്കണം. ഇതിന് കൃത്യമായൊരെണ്ണം ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറഞ്ഞത് 10 മിനിറ്റ് ജപിക്കുമ്പോൾ ജപിക്കുന്ന ആളുടെ ശരീരത്തിന് ചുറ്റും ഒരു കവചം രൂപപ്പെടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടായിത്തീരുന്നതാണ്. അതായത് ജപിക്കുന്ന വ്യക്തിക്ക് സ്വയം തോന്നിത്തുടങ്ങും, എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം രൂപപ്പെട്ടിട്ടുണ്ട്, അതിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ഫീൽ അനുഭവപ്പെടുന്നതാണ്. ഇത് ഏകദേശം മന്ത്രം ജപിച്ചു തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ, അതായത് 3ാമത്തെ ദിവസം മുതൽ അനുഭവപ്പെടുന്നതാണ്. ഇതൊരു 8 ദിവസം ആസ്വദിച്ച് നിങ്ങൾ ജപിച്ചാൽ അല്ലെങ്കിൽ ചെയ്താൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ സ്വയം തന്നെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നതാണ്. പറയാൻ കാരണം, അത്രയധികം കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. അതായത് ഈ കവചം ജപിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ശരീരത്തിന് ചുറ്റും ആ ഒരു സംരക്ഷണ വലയമുണ്ടെന്ന് തിരിച്ചറിയുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നിങ്ങൾ ചോദിച്ചാൽ അതേക്കുറിച്ചൊന്ന് പറയാം. അത് ആ വ്യക്തിയുടെ മുഖത്തിന് നല്ല പ്രസരിപ്പുണ്ടാവുക, ശബ്ദം മുൻപത്തേതിൽ നിന്ന് നന്നായി ഉറച്ച ശബ്ദമായി മാറുക, ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിക്കാനുള്ള ശക്തി ഉണ്ടായിത്തീരുക, എപ്പോഴും സന്തോഷവതിയായിരിക്കുക, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങളും ക്ഷീണങ്ങളും അകന്നുപോകുക, നാഡീഞ്ഞരമ്പുകൾ ഊർജ്ജോസ്വലമാകുന്നതോടുകൂടി ശരീരത്തിന് നല്ല കാന്തി വർദ്ധിക്കുക, സധൈര്യം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ ഉണ്ടായിത്തീരുക. ഈ പറഞ്ഞതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് പൊതുവെ കാണപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ 8 ദിവസമാണ് ഈ നോയമ്പെടുക്കുന്നതെങ്കിൽ ആ 8 ദിവസവും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ആ മത്സ്യമാംസാദികൾ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദ്യമെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഒരു പോയിൻ്റിൽ ഏകാഗ്രതയോടുകൂടി കേന്ദ്രീകരിക്കാൻ വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും. 2. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ദമ്പതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം ഹൈന്ദവ ശാസ്ത്രങ്ങൾ സഹർഷം സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് കുഴപ്പമെന്നാണ് ചോദ്യമെങ്കിൽ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ പ്രാണശക്തി പകുതിയും ഈ ആയാസ പ്രക്രിയയിൽ ചോർന്നു പോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ.
അഞ്ഞ് മൂന്ന് ഒരു ദിവസത്തിൽ രണ്ടു നേരവും ജപിക്കാവോ എന്നാണ് ചോദ്യമെങ്കിൽ സാധാരണക്കാർക്ക് ഒരു നേരം മാത്രം മതിയാകുമെന്നാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ യോഗികൾക്കോ യോഗിനികൾക്കോ ആണെങ്കിൽ രണ്ടു നേരവും ജപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതിലീ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ജപിച്ച് സിദ്ധി നിങ്ങൾക്ക് സിദ്ധമായാൽ അതിനുശേഷം നിങ്ങളൊരു ജോലിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അല്പം ചില ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും ആ ജോലി നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ട് അവർ നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ചെറിയ തുക അത്യാവശ്യ സന്ദർഭത്തിൽ ആരോടെങ്കിലും കടം ചോദിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി അവർക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ഉടനെ തന്നെ അവർ അതെടുത്തു തരുന്നതാണ്. ഇവിടെ ഈ ചെറിയ തുക എന്ന് എടുത്തു പറയാൻ കാരണം നിങ്ങൾ എന്താണോ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് അവരെ കൊണ്ട് തരാൻ സാധിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചോദിക്കുന്നത് എന്തും അയാൾക്ക് തരാൻ സാധിക്കില്ല, സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അവരെ കൊണ്ടാകുന്നത് അവർ തീർച്ചയായിട്ടും തരുന്നതാണ്. അങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വശ്യത കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അവിടെ നടന്നു കിട്ടുമെന്ന് സാരം, അത്രയുള്ളൂ. ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിത്തീരുന്നതാണ്. അതോടുകൂടി എവിടെ പോയാലും എന്ത് കാര്യവും നേടിയെടുക്കാൻ സ്വയം നിങ്ങൾക്കാകും എന്നുള്ള ആ ഒരു ഉൾപ്രേരണ നിങ്ങളിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെയാണ് വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് പണം കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്ന ഒന്നല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പറയാൻ കാരണം ഭക്ഷണമടക്കം ദിനചര്യയടക്കം സർവ്വതും സ്വാത്വികമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവവും സ്വാത്വികമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുന്നത് തന്നെയുമായിരിക്കും. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സകല പ്രവൃത്തികളും തൽഫലങ്ങളും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിയിൽ ഉത്ഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് പരാജയം എങ്ങനെ ഉണ്ടാകാനാണ്? ഇത്രയും അറിവുകളാണ് ഈ ശങ്കരനാരായണ കവചവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കൂടി ഈ അറിവ് ഉപകാരപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.